എടാ, ഞാൻ നിന്നെ വിളിച്ചത് ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിയാ. ആ പറയടാ, എന്താടാ? എടാ, നമ്മൾ ഈ കാർട്ടൂൺ ആനിമേഷൻ വീഡിയോസ് ഒക്കെ എങ്ങനെയാടാ ഉണ്ടാക്കുന്നത്? ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമോ? എടാ, അത് വളരെ എളുപ്പമാണ്. നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എടാ, ഞാൻ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിനക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുള്ള ആപ്ലിക്കേഷൻ. എടാ, നിനക്കറിയാമെങ്കിൽ അതിനെപ്പറ്റിയൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം. എനിക്ക് അറിഞ്ഞോളൂടാ, നീ ഒന്ന് പറഞ്ഞു തരാമോ അതിനെപ്പറ്റി? എടാ, അതിന് നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ ഈ ഒരു വീഡിയോ ഫുള്ള് വാച്ച് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ ഫുള്ള് നീ കാണുമ്പം നിനക്ക് അതെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. നിനക്ക് തന്നെ ഒരു കാർട്ടൂൺ ആനിമേഷൻ വീഡിയോ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എടാ, ഞാൻ വീഡിയോയും കാണുന്നിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ചെയ്യും, ഞാൻ കമൻറ്റ് വിടും. എനിക്ക് അതിനെപ്പറ്റി ഉറപ്പായിട്ടും ഒന്ന് പഠിക്കണം. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ സബ്സ്ക്രൈബും ചെയ്തിരിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന നമുക്കിങ്ങനെ കാർട്ടൂൺ ആനിമേഷൻ വീഡിയോ മൊബൈൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പാർട്ട് ഫസ്റ്റും പാർട്ട് സെക്കൻഡും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടനും കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ താഴെ മൂന്നാല് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ആ സെൻറ്ററിൽ കാണുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ലോഡ് ആയതിനു ശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്കിതിലെങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് രണ്ടാമത് കാണുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് അവൈലബിൾ ആണ്. നമുക്കിതിൽ വേണ്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും എല്ലാം ഇവിടെ നിന്ന് സാധിക്കും. ഇനി നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഇമേജ് ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മൂന്നാമതായിട്ട് കാണുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ക്യാരക്ടറിനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായി ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന ക്യാരക്ടേഴ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഇഷ്ടംപോലെ ക്യാരക്ടർ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ അവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ സൂം ചെയ്യാൻ ആ ഒരു ക്യാരക്ടറിനെ വലുതാക്കാനും ചെറുതാക്കാനും എല്ലാം സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ ഏത് പൊസിഷനിലേക്കാണ് കൊണ്ടുവന്ന് വെക്കേണ്ടതെല്ലാം ഇവിടെ സാധിക്കുന്നതാണ്. ഇനി ആ ഒരു ക്യാരക്ടറിൻ്റെ കൈ പിടിച്ചാൽ നമ്മൾ അനങ്ങി കഴിഞ്ഞാൽ അതുപോലെ ആ ഒരു മൂമെൻറ്റം അവിടെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിന് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു മൂമെൻറ്റം അവിടെ വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഹെഡ് തല പിടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുമ്പോൾ ആ ഒരു തലയുടെ ആ ഒരു ചലനം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഒരു കണ്ണ് അങ്ങോട്ട് നോക്കുന്നതായിട്ടാക്കിയത്. ഇതാണൊക്കെ നമുക്കൊരു വളരെ എളുപ്പത്തിൽ നല്ലൊരു കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു ക്യാരക്ടറിനെ ഇരുത്താൻ വേണ്ടി ആ ഒരു നടുവില്ലേ, ആ ഒരു നടുവിൽ പിടിച്ച് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ അവിടെ ഇരിക്കുന്ന ഒരു പൊസിഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വെക്കാവുന്നതാണ്. ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കിപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ദേഷ്യമാക്കണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ മൂന്നാല് ഓപ്ഷൻ വരും. ആ ഓരോ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഓരോ മൊമെൻറ്റും ആയിരിക്കും അവിടെ കാണിക്കുന്ന. ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു ക്യാരക്ടർ ദേഷ്യിക്കുന്ന പോലെ ആയിരിക്കും കാണിക്കുന്നത്. ഇതാണൊക്കെ എല്ലാം നമ്മൾ കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പം കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലെങ്ങനെ ടെസ്റ്റ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ലെഫ്റ്റ് സൈഡിൽ ആഡ് ടെസ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കുമെന്ന് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് വരുന്ന ഫാം നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടുന്ന ടെസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് അവിടെ ആഡാവുന്നതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അടിച്ചു അതിനുശേഷം ഓക്കെ എടുത്തു. നമുക്ക് ആ ഒരു ടെസ്റ്റ് ഇതേപോലെ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്.
ഇനി നമുക്കിതിലങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ നോക്കാം. അതിനായി ലെഫ്റ്റ് സൈഡിൽ മൂന്നാല് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ മോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു മോർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും. പിന്നെ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് വേണ്ടുന്നൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കിടക്കുന്ന സൗണ്ട് എഫക്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് സൗണ്ട് എഫക്റ്റ് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു സൗണ്ട് എഫക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അവിടെ ഇമ്പോർട്ട് മ്യൂസിക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന മ്യൂസിക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോ സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഒരു സേവ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ടാഗ്, ആ സജക്ഷൻ ടാഗ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും അവിടെയുള്ള ടാഗ് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്.